ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡ് അഥവാ കാട്ടില കിളി ക്ലോറോപ്സിസ് ഓറിഫ്രോൺസ് എന്നതാണ് ശാസ്ത്രനാമം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡ് അഥവാ കാട്ടില കിളി ക്ലോറോപ്സിസ് ഓറിഫ്രോൺസ് എന്നതാണ് ശാസ്ത്രനാമം. ശ്രീലങ്കയടക്കം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ ചൈന, മ്യാൻമാർ, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, സുമാത്ര തുടങ്ങിയ തെക്കിഴക്കൻ രാജ്യങ്ങളിലും കാട്ടില കിളിയെ കാണാവുന്നതാണ്. കാട്ടില കിളി കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ്. നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യ ഹരിത വനങ്ങളിലും ആർദ്ര ഇലപൊഴിയും കാടുകളിലും മുളങ്കാടുകളിലും വളർത്തുതോട്ടങ്ങളിലും വൃക്ഷങ്ങൾ ധാരാളമുള്ള ഇടങ്ങളിലും കാട്ടില കിളിയെ കാണാവുന്നതാണ്. തത്തയെപ്പോലെ പച്ചച്ചായം പൂശിയ പക്ഷി മിക്ക സമയത്തും ഇലക്കൂട്ടങ്ങൾക്കിടയിൽ ചിലവഴിക്കുന്നതാകയാൽ അവയെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പക്ഷിയുടെ 6 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ ക്ലോറോപ്സിസ് ഓറിഫ്രോൺസ് ഇൻസുലാരിസ് എന്ന ഉപജാതിയാണ് കേരളത്തിൽ കാണുന്നത്. പക്ഷിക്ക് ഏകദേശം 17 മുതൽ 19 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. ആൺപക്ഷിക്ക് നല്ല ശോഭയുള്ള ഓറഞ്ച് നിറമുള്ള നെറ്റിയും മൂർദ്ധാവുമാണുള്ളത്. പക്ഷിയുടെ കണിൽ നിന്ന് തുടങ്ങി കവിൾത്തടത്തിലൂടെ മാറിടം വരെ നീളുന്ന കറുത്ത മൂടുപടമുണ്ട്. അതിൽ തിളക്കമുള്ള വയലറ്റ് കലർന്ന ത്രികോണാകൃതിയിലുള്ള നീലപ്പട്ട കൊക്കിൻ്റെ കടഭാഗം മുതൽ കവിളിലൂടെ താടി വരെ നീളുന്നുമുണ്ട്. പക്ഷിയുടെ ദേഹം മുഴുവനും നല്ല തിളക്കമുള്ള പച്ച നിറമാണ്. പക്ഷമൂടികൾക്ക് ടർക്കോയ്സ് നീല നിറവും കണ്ണുകൾക്ക് കടും തവിട്ട് നിറമാണ്. കൊക്ക് കറുപ്പ്, കാലുകൾ പച്ച കലർന്ന ചാരനിറം. പെൺപക്ഷിയും ആൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പെൺപക്ഷിയുടെ നെറ്റിയിലെ ഓറഞ്ച് നിറം മങ്ങിയതായിരിക്കും. ആൺപക്ഷിയേക്കാൾ അല്പം ചെറുതുമായിരിക്കും. പ്രായമെത്താത്ത പക്ഷികളുടെ ദേഹം മുഴുവനും മങ്ങിയ പച്ച നിറമായിരിക്കും. പക്ഷിയുടെ ആഹാരം പുഴുക്കളും പ്രാണികളും ചെറുപഴങ്ങളും പൂന്തേനും മറ്റുമാണ്. പക്ഷി ഒറ്റക്കും ഇണകളോടൊത്തും ചെറുകൂട്ടങ്ങളുമായാണ് പച്ചില പടർപ്പുകളിൽ നിന്ന് ഇര സമ്പാദിക്കാറുള്ളത്. മഴപ്പാറ്റകളെയും ഭക്ഷണമാക്കാറുണ്ട്. ചെറുപഴങ്ങൾ മുഴുവനായി അകത്താക്കുകയും വലിയ പഴങ്ങളെ കൊത്തിമുറിച്ച ശേഷമാണ് ഭക്ഷിക്കാറുള്ളത്. പൂന്തേൻ പക്ഷിയുടെ പ്രധാന ആഹാരമാണ്. ഇലവ്, മുരുക്ക്, പ്ലാശ്, ഇത്തിക്കണ്ണി മുതലായവയുടെ തേൻ നുകരാറുമുണ്ട്. തേൻകിളികളെപ്പോലെ തല കീഴ്പോട്ടാക്കി നിർത്തിക്കൊണ്ട് തേൻ നുകരാറുണ്ട്. പക്ഷിയുടെ ചിർപ്പ്, ടിഫ്റ്റ്, പിറ്റർ, ട്വിറ്റർ എന്നോ മറ്റോ ഉള്ള നീട്ടിയുള്ള വിളി നല്ല മാധുര്യമുള്ളതാണ്. ബുൾബുൾ, ഡ്രോങ്കോ, തുന്നാരൻ മുതലായ പക്ഷികളുടെ ശബ്ദം നല്ലപോലെ അനുകരിക്കാറുമുണ്ട്. പക്ഷിയുടെ പ്രജനനകാലം ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് കൂടൊരുക്കുന്നത്. കൂടൊരുക്കാനുള്ള സാമഗ്രികൾ പക്ഷികൾ മാറി മാറി എത്തിക്കും. തറയിൽ നിന്നും 9 മുതൽ 12 മീറ്റർ ഉയരത്തിലുള്ള കൊമ്പുകളിലെ കവരങ്ങളിലാണ് കൂടുവെക്കുന്നത്. നേരിയ കമ്പുകളും പുൽനാരുകളും മുളയിലയും ചിലന്തി വലയും മറ്റും കൊണ്ടാണ് ഭംഗിയുള്ള കോപ്പക്കൂട് നിർമ്മിക്കുന്നത്. കൂട്ടിൽ 2 മുതൽ 3 വരെ മുട്ടകളുണ്ടായിരിക്കും. പെൺപക്ഷി ആടെയിരിക്കും. മുട്ട വിരിയാൻ 14 ദിവസത്തോളം എടുക്കും. കുഞ്ഞുങ്ങൾക്ക് ചിറകു മുളച്ച് പറക്കാറാകാൻ 15 ദിവസത്തോളം എടുക്കും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസേൺ എന്ന വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡ് അഥവാ കാട്ടിലക്കിളി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.